കേരളം പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം താങ്കളുടെ പിതാവിനും കൂടിയുണ്ട്. കാരണം യു ഡി എഫിൻ്റെ നയം, കോൺഗ്രസിൻ്റെ നയം ദീർഘനാൾ നിയന്ത്രിച്ച് അല്ലെങ്കിൽ തീരുമാനിച്ചിരുന്നത് താങ്കളുടെ പിതാവ് കൂടിയാണ്. ആ പാരമ്പര്യത്തെ താങ്കൾ തള്ളിപ്പറയുകയാണ്. കേരളം പിന്നോട്ട് പോകാൻ ഏറ്റവും കൂടുതൽ കാരണം ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണി തന്നെയാണ് പാരമ്പര്യമായിട്ട്. പിന്നെ 2014 എന്നുള്ളത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഇൻഫ്ലക്ഷൻ പോയിൻ്റായിരുന്നു. അപ്പോൾ അതുവരെ ഇപ്പോൾ ഇന്ത്യയിൽ മറ്റൊന്നും നടന്നിട്ടില്ലെന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷേ 2014 ശേഷം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്ന ആ മാറ്റങ്ങൾ, അത് ഇന്ത്യൻ ചരിത്രത്തിൽ ഇതുവരെ ആരും കാണാത്ത രീതിയിലുള്ള മാറ്റമാണ്. അപ്പോൾ ആദ്യത്തെ 67 വർഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 9 വർഷത്തിൽ ആ 67 വർഷത്തിൽ നടന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറയും. ഇപ്പോൾ ഞാൻ ടെക്നോളജി രംഗത്താണ്. സ്റ്റാർട്ടപ്പുകൾ 2014 ആകപ്പാടെ ഇന്ത്യയിൽ 500 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 100,000-ൽ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ. 2014 സ്റ്റാർട്ടപ്പ് രംഗത്താകപ്പാടെ തൊഴിലവസരങ്ങൾ ഏതാണ്ട് 10,000 ആയിരുന്നു. ഇന്നത് ഏതാണ്ട് 15,000,000-ത്തിനപ്പുറത്തായി. അപ്പോൾ ഇതുപോലത്തെ മാറ്റങ്ങൾ, അതുപോലെ 67 വർഷത്തിൽ ഇന്ത്യയിലെല്ലാം കൂടെ 7 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 23, അതായത് 3.5 ആയി. ഇപ്പോൾ അന്ന് 74 എയർപോർട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 150 ആയി, അതാണ്ട് 400 ഏതാണ്ട് ആകുമെന്നാണ് പറയുന്നത് 2003. അപ്പോൾ ഇങ്ങനെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്താണ് ഉണ്ടാകുന്നത്. പക്ഷേ ആ എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിൻ്റെ ഭാഗമാകാൻ കേരളത്തിന് സാധിക്കുന്നില്ല. അത് ഇപ്പോൾ 2000 കുറച്ച് നാളുകളാണ് നമ്മൾ കൂടുതൽ കൂടുതൽ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാറാൻ ഇവിടെ NDA വരണം. ഈ പുതുപ്പള്ളി മണ്ഡലം ഉമ്മൻചാണ്ടിക്ക് ശേഷം ചാണ്ടിയമ്മൻ ഇങ്ങനെ പാരമ്പര്യമായി കൈമാറേണ്ട ഒരു മണ്ഡലമാണ്, എന്താണ് ആ കാര്യത്തിലുള്ള താങ്കളുടെ അഭിപ്രായം? ഇതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പലയിടത്തും, പക്ഷേ അവസാനം ഇതൊരു ജനാധിപത്യ തെരഞ്ഞെടുപ്പാണ്. ഈ ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ 3 സ്ഥാനാർത്ഥികളുണ്ട്. ഈ 3 സ്ഥാനാർത്ഥികളിൽ ഇന്ന് മോദിജിയുടെ വീക്ഷണം ഏറ്റവും മുന്നോട്ട്, മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ മണ്ഡലത്തിനെ കുറിച്ച് ഏറ്റവും നല്ല രീതിയിലൊരു വീക്ഷണവും ഈ കാഴ്ചപ്പാടും ഒരു വിഷനുമുള്ള സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയാണ്. അതിൻ്റെ പേരിലാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. ഈ 1500 ഉമ്മൻചാണ്ടി പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ എത്രത്തോളം വികസനം മുരടിപ്പുണ്ട്, എന്താണ് അക്കാര്യത്തിലുള്ള നിലം? അത് ഇവിടുത്തെ പ്രാദേശിക നേതാക്കളോട് ചോദിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. കാര്യം ഞാൻ ഈ മണ്ഡലത്തിൽ ഞാൻ അധികം വന്നിട്ടില്ല, അത് കാരണം എനിക്കതിനെക്കുറിച്ച് വ്യക്തമായി പറയാൻ സാധിക്കില്ല. ഈ BJP സ്ഥാനാർത്ഥിയുടെ പ്രചരണ രംഗത്തോ അല്ലെങ്കിൽ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് താങ്കളായിരുന്നു? ഒരു എല്ലാ സംസ്ഥാന നേതാക്കളും നിരവധി ദേശീയ നേതാക്കളും അടുത്ത 20-21 ദിവസം ഈ മണ്ഡലത്തിൽ വളരെ സജീവമായിരിക്കും. അതിൽ ഒരു ഭാഗം മാത്രമാണ് ഞാൻ. ഈ മണിപ്പൂരിലടക്കം നടക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ ഇവിടെ അത് പ്രതിഫലിക്കും. മണിപ്പൂരിൽ നടക്കുന്നതിനെ കുറിച്ച് ആദരണീയ പ്രധാനമന്ത്രിയും ഗൃഹമന്ത്രിയും എല്ലാം വളരെ വ്യക്തമായി, ആഭ്യന്തരമന്ത്രിയും എല്ലാം വളരെ വ്യക്തമായി പാർലമെന്റിൽ പറഞ്ഞു കഴിഞ്ഞു. കാര്യം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വർഷങ്ങളായി, ഡെക്കേഡ്സായി അവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു ട്രൈബൽ കോൺഫ്ലിക്റ്റ് തന്നെ കുറച്ച് അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. പക്ഷേ പല ഇന്ത്യ വിരുദ്ധ ശക്തികൾ, ഇന്ത്യക്കകത്തുള്ളവരും പുറത്തുള്ളവരും അതിനെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെയുള്ള UDFഉം LDFഉം ഈ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ അതേ അവർ പറയുന്നത് തന്നെ ഇവിടെയും പറയുന്നു. അത് അവർ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊന്നും അല്ല സത്യാവസ്ഥ. പക്ഷേ ഇന്ന് രാവിലെ സ്വാതന്ത്ര്യദിന ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിലും പ്രധാനമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് മണിപ്പൂരിലെ കാര്യങ്ങൾ ഇന്ന് വളരെ നോർമലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് ഇവിടെ കുപ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അധികം താമസിക്കാതെ ഇതൊക്കെ കുപ്രചരണങ്ങളായിരുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും. ദേശീയ സെക്രട്ടറി ആയതിനു ശേഷം താങ്കൾ ആദ്യം നേതൃത്വം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയം താങ്കളുടെ കൂടി ബാധ്യതയാണ്. ആ ഉത്തരവാദിത്വം താങ്കൾക്കുണ്ടോ? നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതല്ലാതെ നമുക്ക് ഇനി ഏത് തെരഞ്ഞെടുപ്പിന് പോകുമ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം വിജയം തന്നെയാണ്.